മിഡിൽ ഈസ്റ്റിൽ വൻ യുദ്ധകാഹളം. ഇറാന് ചുറ്റും പടക്കപ്പലുകളെയും ആയുധങ്ങളെയും ഫൈറ്റർ ജെറ്റുകളെയും സേനയും വിന്യസിച്ച് അമേരിക്ക. മറ്റൊരു മഹായുദ്ധത്തിനുള്ള പുറപ്പാടിലാണോ അമേരിക്ക? യുദ്ധം ഒഴിവാക്കാനുള്ള ചർച്ചകൾ, വെടിനിർത്തൽ ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുമ്പോഴാണ് മറുഭാഗത്ത് ഇറാന് ചുറ്റും വൻ ആയുധ വിന്യാസം, പടയൊരുക്കം അമേരിക്ക നടത്തുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി പടക്കപ്പലായ എബ്രഹാം ലിങ്കൻ ഇപ്പോൾ അറബിക്കടലിൽ നിന്ന് ഇപ്പോൾ ഇറാൻ്റെ തീരത്തേക്ക് നീങ്ങിയിരിക്കുന്നതായുള്ള വാർത്തകൾ പുറത്തു വരുന്നു. അതുപോലെ തന്നെ B-52 ബോംബറുകൾ, എയർക്രാഫ്റ്റുകൾ, ഫൈറ്റർ ജെറ്റുകൾ, മറ്റ് ആയുധങ്ങളടക്കം വരും മണിക്കൂറുകളിൽ ഇറാൻ്റെ തീരത്തേക്ക് എത്തുമെന്ന് പെൻ്റഗൺ വ്യക്തമാക്കിയിരിക്കുന്നു. എന്തൊക്കെയോ വലിയ കരുനീക്കങ്ങളാണിപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നടക്കുന്നത്. ഒക്ടോബർ മാസം 26-ാം തീയതി ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചതിന് തിരിച്ചടിയുണ്ടാകുമെന്ന് ആയത്തുള്ള അലി ഖമേനി കഴിഞ്ഞ മണിക്കൂറിലാണ് പ്രഖ്യാപിച്ചത്. ഇറാൻ ആണവ യുദ്ധത്തിന്, ആണവാക്രമണത്തിന് തയ്യാറെടുക്കുന്നു എന്നുള്ള സൂചനകൾ നേരത്തെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകിയിരുന്നു. ആയത്തുള്ള അലി ഖമേനിയെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അഡ്വൈസർ തന്നെയാണ് ഇക്കാര്യം ഇറാനിയൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഞങ്ങളുടെ ആണവ പദ്ധതികളുടെ കാര്യങ്ങൾ വീണ്ടും പുനഃപരിശോധിക്കുന്നു. ഞങ്ങൾ അത് സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ കാര്യക്ഷമമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതിനർത്ഥം ഇസ്രായേലിനെതിരെ ആണവ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നു ഇറാൻ എന്ന് തന്നെയാണ്. അതിന് പിന്നാലെയാണ് ആയത്തുള്ള അലി ഖമേനിയുടെ ഒരു പ്രസ്താവന ഉണ്ടായിരിക്കുന്നത്. ഒക്ടോബർ 26-ലെ ആക്രമണത്തിന് ഇസ്രായേലിനും അമേരിക്കയ്ക്കുമെതിരെ ശക്തമായ തിരിച്ചടി ഉണ്ടാകും, ശക്തമായി ഞങ്ങൾ പ്രതികരിക്കും, കാര്യമായ പ്രതികരണം ഈ രണ്ട് രാജ്യങ്ങളും നേരിടേണ്ടി വരും. നവംബർ 5-ാം തീയതിയാണ് അമേരിക്കയിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്. ആ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഇസ്രായേലിന് പ്രത്യാക്രമണമുണ്ടാകും, തിരിച്ചടി ഉണ്ടാകുമെന്നും ഒപ്പം ഇസ്രായേലിനെ സഹായിക്കുന്ന അമേരിക്കയ്ക്ക് ഗുരുതരമായ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നുമാണ് ആയത്തുള്ള അലി ഖമേനി ഇപ്പോൾ നടത്തിയിരിക്കുന്ന വലിയ ഭീഷണി. ആയത്തുള്ള അലി ഖമേനിയുടെ ഭീഷണിയും ഇറാൻ്റെ ആണവായുദ്ധം പ്രയോഗിക്കുമെന്നുള്ള ചില നിഗമനങ്ങളും പുറത്തു വന്നതിന് പിന്നാലെയാണ് വമ്പൻ പടപ്പുറപ്പാട്, പടയൊരുക്കം ഇറാന് ചുറ്റും അമേരിക്ക നടത്തുന്നത്. അമേരിക്കയുടെ ആധുനിക പടക്കപ്പലുകൾ, ഫൈറ്റർ ജെറ്റുകൾ, B-52 ബോംബറുകൾ, അതുപോലെ തന്നെ റോക്കറ്റുകൾ, മിസൈലുകൾ, ആധുനിക സംവിധാനങ്ങളുള്ള ഡ്രോണുകൾ ഒക്കെ തന്നെ ഈ വരും ദിവസങ്ങളിൽ ഇറാന് ചുറ്റും അണിനിരക്കും. ഇസ്രായേലിനെ കാക്കാൻ വേണ്ടി, ഇസ്രായേലിനെ സംരക്ഷിക്കാൻ വേണ്ടി അമേരിക്കയുടെ വമ്പൻ പടപ്പുറപ്പാട് തന്നെ എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ അമേരിക്കയുടെ ഏറ്റവും വലിയ കരുത്തായ അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനം താഡ് ബാറ്ററി, ആ താഡ് ബാറ്ററിയുടെ ഒരു വലിയ ഭാഗം ഇസ്രായേലിന് നൽകി അമേരിക്ക സഹായിച്ചിരുന്നു. ഇസ്രായേലിൻ്റെ അയൺ ഡോം വ്യോമ പ്രതിരോധ സംവിധാനത്തെ കൂടുതൽ കാര്യക്ഷമമാക്കാൻ വേണ്ടിയുള്ള ഒരു സഹായമായിരുന്നു അത്. അന്ന് താഡ് ബാറ്ററി സിസ്റ്റം അമേരിക്ക ഇസ്രായേലിന് നൽകുന്നതിന് പിന്നാലെ തന്നെ ആയത്തുള്ള അലി ഖമേനിയും മസൂദ് പെഷ്കിയാനും വലിയ വിമർശനങ്ങളുമായി രംഗത്ത് വന്നിരുന്നു. ഇസ്രായേലിനെ യുദ്ധത്തിൽ സഹായിക്കുന്ന അമേരിക്ക അതിന് ശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നായിരുന്നു ഈ ഭീഷണി. എന്നാൽ ആ ഭീഷണിയൊന്നും വകവയ്ക്കാതെ അമേരിക്ക താഡ് ബാറ്ററി സിസ്റ്റം ഇസ്രായേലിനൊക്കെ നൽകി. ഇസ്രായേലിൻ്റെ അതിർത്തികളിൽ അതിപ്പോൾ പ്രവർത്തിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ലെബനോനും അതുപോലെ തന്നെ ഹൂതികളും ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റുമൊക്കെ കുത്തിയിരുന്ന് മിസൈൽ അയച്ചിട്ടും ആ മിസൈലിൻ്റെ 10% താഴെ പോലും ഇസ്രായേലിനുള്ളിൽ പതിക്കാത്തത്. ഇസ്രായേലിനുള്ളിൽ പതിക്കുന്ന മിസൈലുകൾ പോലും വളരെ ചെറിയ നാശനഷ്ടങ്ങൾ മാത്രമാണ് ഉണ്ടാക്കുന്നത്. അതേസമയം തിരികെ ഇസ്രായേൽ നടത്തുന്ന പ്രത്യാക്രമണങ്ങൾ ഇറാനിലും ലെബനനിലുമൊക്കെ വമ്പൻ നാശനഷ്ടങ്ങളാണ് സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഈ ഘട്ടത്തിൽ ആയത്തുള്ള അലി ഖമേനിയുടെ വാക്കുകളാണ്, ഭീഷണിയാണ് ഏറ്റവും പുതിയതായി പുറത്തു വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത മിഡിൽ ഈസ്റ്റിൽ നടക്കാൻ കഴിയുന്നു. ആയത്തുള്ള അലി ഖമേനിയുടെ ഭീഷണി ഇസ്രായേലിനും അമേരിക്കയ്ക്കും, ഇരു രാജ്യങ്ങളെയും ശക്തമായി തിരിച്ചടിക്കുമെന്ന് ആയത്തുള്ള അലി ഖമേനി പറഞ്ഞിരിക്കുന്നു. ഒക്ടോബർ 26-ാം തീയതി ആക്രമണത്തിന് ഇസ്രായേലിന് വലിയ തിരിച്ചടി നൽകും. ഇസ്രായേൽ അതിന് വലിയ തോതിൽ ദുഃഖിക്കേണ്ടി വരും. പിന്നീട് ഇസ്രായേലിനെ സഹായിക്കുന്ന അമേരിക്കയ്ക്കും അതിൻ്റെ പാപഭാരം അനുഭവിക്കേണ്ടി വരുമെന്ന് ആയത്തുള്ള അലി ഖമേനി വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഇസ്രായേലിനെതിരെ പടയൊരുക്കത്തിന് തുടക്കമിടാനും സജ്ജമാകാനും
റെവല്യൂഷണറി ഗാർഡ് കോപ്സിനോട് ആയത്തുള്ള അലി ഖമീനി നിർദ്ദേശിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഒരു ആണവായുദ്ധത്തിനുള്ള സാധ്യതകൾ ഇറാൻ തന്നെ വ്യക്തമാക്കുന്നത്. ആണവായുദ്ധം ആവശ്യമെങ്കിൽ പ്രയോഗിക്കുമെന്ന തരത്തിലേക്ക് ഇറാൻ്റെ നിലപാട് വന്നിരിക്കുന്നു. ഇതൊക്കെ തന്നെ വളരെ ഗൗരവത്തോടു കൂടിയാണ് അമേരിക്കയും ഇസ്രായേലും നോക്കിക്കാണുന്നത്. ഏത് സാഹചര്യവും നേരിടാൻ തയ്യാറാണെന്ന് ഇസ്രായേൽ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരിക്കൽ കൂടി ഇസ്രായേലിനെ പ്രകോപിപ്പിച്ചാൽ അത് ഇറാൻ്റെ പരിപൂർണമായ നാശത്തിലേക്ക് എത്തിപ്പെടൂ എന്ന് യോവ് ഗാലൻഡ്, ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻഡും പറഞ്ഞു. കാരണമുണ്ട്, ഒക്ടോബർ മാസം 26-ാം തീയതി ഇറാനിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ വളരെ സെലക്റ്റീവായിട്ടുള്ള സ്ഥലങ്ങൾ മാത്രമാണ് ഇസ്രായേൽ ടാർഗറ്റ് ചെയ്തത്. പ്രധാനമായും ഇറാൻ്റെ സൈനിക ക്യാമ്പുകൾ, അതുപോലെ തന്നെ റോക്കറ്റ് നിർമ്മാണ കേന്ദ്രങ്ങൾ, അതുപോലെ S-300 വ്യോമ പ്രതിരോധ സംവിധാനത്തിൻ്റെ ബാറ്ററികൾ, ഇവയൊക്കെയാണ് പ്രധാനമായും ലക്ഷ്യമിട്ടത്. അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ആണവ നിലയങ്ങളെയോ ആണവ പരീക്ഷണ കേന്ദ്രങ്ങളെയോ എണ്ണപ്പാടങ്ങളെയോ എണ്ണ ശുദ്ധീകരണശാലയോ ഇസ്രായേൽ സേന ലക്ഷ്യമിട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ കൃത്യമായി പറഞ്ഞ കാര്യം ചെയ്ത് ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ ഒരു പോറൽ പോലും ഉണ്ടാകാതെ തിരികെ വന്നു. ഇറാൻ്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ, റഡാർ സംവിധാനങ്ങൾ, നിരീക്ഷണ കേന്ദ്രങ്ങൾ ഒക്കെ തന്നെ താറുമാറായി. അതുകൊണ്ടാണ് ഇറാന് ഒന്ന് പ്രതികരിക്കാൻ പോലും കഴിയാത്തത്. ഇപ്പോഴും ഞങ്ങൾക്കൊന്നും സംഭവിച്ചില്ല എന്ന് വീമ്പ് പറഞ്ഞുകൊണ്ട് ഉള്ളിലുള്ളതെല്ലാം മറച്ചു പിടിക്കുകയാണ് ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് എത്ര കാലം നീണ്ടുപോകുമെന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. എന്തായാലും വമ്പൻ പടപ്പുറപ്പാട് മിഡിൽ ഈസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇറാന് ചുറ്റും, ഇറാനെ ചുറ്റി വരിഞ്ഞുകൊണ്ട് അമേരിക്കയുടെ പടപ്പുറപ്പാട് നടന്നിരിക്കുന്നു. പടുകൂറ്റൻ പടക്കപ്പലുകൾ ഇറാൻ തീരത്തേക്ക് നങ്കൂരമിട്ടിരിക്കുന്നു. അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റുകളും ബോംബർ ജെറ്റുകളും പീരങ്കികളും ടാങ്കുകളും ഒക്കെ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടി ഇറാൻ്റെ അതിർത്തികളിലേക്ക് എത്തുന്ന കാഴ്ചകളാണ് വരും ദിവസങ്ങൾ കാണാനാവുന്നത്. എന്തൊക്കെയോ മഹായുദ്ധത്തിൻ്റെ തയ്യാറെടുപ്പുകൾ അമേരിക്ക നടത്തുന്നു എന്ന് ഉറപ്പായും പറയാം.